ഇന്ധനക്ഷാമത്തിൽ വലഞ്ഞ മലപ്പുറത്തെ CNG ഓട്ടോ ഡ്രൈവർമാർ ഇന്ധനം ലഭിക്കാതെ ഓട്ടം നിർത്തേണ്ട അവസ്ഥയിലാണ് ഓട്ടോ തൊഴിലാളികൾ. ജീവിതം പ്രതിസന്ധിയിലായതോടെ ഇന്ധനത്തിന് വേണ്ടി രാവിലെ മുതൽ ക്യൂ നിൽക്കേണ്ട സാഹചര്യമാണ് ഇവർക്ക്. പച്ചനിറത്തിലുള്ള ഈ CNG ഓട്ടോറിക്ഷകൾ കാഴ്ചയിലേതുപോലെ തന്നെ വളരെ സുരക്ഷിതത്വം കൂടിയ വാഹനങ്ങളാണ്. വായുമലിനീകരണം, ശബ്ദമലിനീകരണം എന്നിവ കുറയ്ക്കാൻ വേണ്ടിയാണ് CNG ഓട്ടോകൾ നിരത്തിലിറക്കിയത്. മറ്റ് ഇന്ധന ഓട്ടോറിക്ഷകളെ അപേക്ഷിച്ച് യാത്രാസുഖവും CNG ഓട്ടോകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിൽ മാത്രം CNG ഓട്ടോറിക്ഷ ഓടിക്കുന്നത് നിരവധി പേരാണ്. CNG വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് മൂലമുള്ള ലാഭവും വരുമാന നേട്ടവും ലക്ഷ്യമിട്ടാണ് പലരും ലോണും മറ്റുമെടുത്ത് ഉപജീവനത്തിനായി CNG ഓട്ടോകളെടുത്ത് നിരത്തിലിറങ്ങിയിരിക്കുന്നത്. എന്നാൽ ഇവ നിരത്തിലിറങ്ങിയപ്പോൾ ലഭിച്ച സഹകരണവും പ്രോത്സാഹനവും ഇവർക്കിപ്പോൾ ലഭിക്കുന്നില്ല. ജില്ലയിൽ പലയിടത്തും CNG ഇന്ധനം നിറയ്ക്കാൻ സൗകര്യമുണ്ടെങ്കിലും ഇവിടെയെല്ലാം വിവിധ കാരണങ്ങളാൽ പമ്പുകൾ പ്രവർത്തനരഹിതമായ സ്ഥിതിയാണുള്ളത്. ആകെയുള്ളത് മലപ്പുറം കോഡൂരിലെ ഏക പമ്പാണ്. ഇവിടെ നിന്നും ഇന്ധനം നിറയ്ക്കണമെങ്കിൽ രാവിലെ മുതൽ ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ് ഓരോ ഓട്ടോ തൊഴിലാളിക്കുമുള്ളത്. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കോഡൂർ പമ്പിനെ അപേക്ഷിച്ചാണ് മലപ്പുറത്തുള്ള എല്ലാവരും മലപ്പുറം ജില്ലയിൽ തന്നെ പല ഭാഗങ്ങളിലും നിന്ന് എണ്ണടിക്കുന്ന ഒരു സാഹചര്യം കാണുന്നത്. ആ സാഹചര്യത്തിൽ സ്ഥിരമായിട്ട് അവിടെ എണ്ണ വരാത്തതും രാത്രി കാലങ്ങളിൽ ഓട്ടോ അവിടെ കൊണ്ട് നിർത്തിയിട്ടുകൊണ്ട് വെയിറ്റ് ചെയ്ത് സമയങ്ങളോളം കാത്തു നിന്നുകൊണ്ടാണ് പലരും എണ്ണ അടിക്കുന്നത്. എന്നിട്ട് നമ്മൾ എണ്ണ അടിച്ച് വിറ്റേന്ന് ഓടി വരുമ്പോഴേക്കും പ്രത്യേകിച്ച് ഏതെങ്കിലും ട്രിപ്പോ ഏതെങ്കിലും നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളും അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയം ഈ അധികാരികൾ ഇത് കണ്ടുകൊണ്ട് എല്ലാ മലപ്പുറത്തിൻ്റെ പല ഭാഗങ്ങളിലും മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിലും പമ്പുകൾ തുറന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടുന്ന സഹായ സഹചര്യങ്ങൾ ചെയ്തു തരണമെന്നാണ് പറയാനുള്ളത്. പെരിന്തൽമണ്ണ, മഞ്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിലുള്ളവരെല്ലാം കോഡൂരിലെ ഈ പമ്പിനെയാണ് ആശ്രയിക്കുന്നത്. നമ്മളെ പെരിന്തൽമണ്ണ, ആനമങ്ങാട് ആ ഭാഗത്തുനിന്ന് വരെ 38 കിലോമീറ്റർ 35 കിലോമീറ്റർ ഒക്കെ ഓടിയിട്ട് ഓരോ ആൾക്കാർ എണ്ണ അടിക്കാൻ വരുമ്പോൾ എണ്ണ കിട്ടാതെ തിരിച്ച് മടങ്ങി പോവുകയാണ്. അവരൊക്കെ ഭയങ്കര റിസ്ക്കിലാണ് അവർ വരുന്നത്. വന്നിട്ട് എണ്ണ കിട്ടാതെ പോകുമ്പോൾ ഭയങ്കര സങ്കടം തന്നെയാണ്. അതുപോലെ തന്നെ മഞ്ചേരി ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാർ കുറേയുണ്ട്, കണ്ടമാനം വണ്ടിക്കാരുണ്ട്. അതുപോലെ കോട്ടക്കൽ ആ ഭാഗത്തു നിന്നൊക്കെ വരുന്നതൊക്കെ ഇങ്ങോട്ടാണ്. കണ്ടമാനം വലിയ വലിയ വണ്ടികളുമുണ്ട്. അതുകൊണ്ട് വരുന്ന എണ്ണ ഞങ്ങൾക്ക് തികയുന്നില്ല. പമ്പിലാണെങ്കിൽ നല്ല തിരക്കുമാണ്. 2-3 മണിക്കൂർ വരെ നിന്നിട്ടാണ് എണ്ണ കിട്ടുന്നത്. നിലവിലുള്ള പമ്പുകൾ തുറന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഇന്ധനക്ഷാമത്തിന് പരിഹാരമാവും. ഞാൻ ഇന്നലെ രാത്രി ഇതേമാതിരി 6 മണിക്ക് പോയി വരി നിന്നിട്ട് 6:30 ഒരു ലോഡ് ഇത് കൈ തീർന്നു. എൻ്റെ വണ്ടി അടുത്തത്തേക്ക് പോയി ആകെ 89 റുപ്യേൻ്റെ ഗ്യാസ് എനിക്ക് കയറി. കുറച്ച് ഗ്യാസ് വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി മലപ്പുറത്തൊരു പമ്പും കൂടി ഇതായാൽ വളരെ സുഖമുള്ള വണ്ടിയാണ്. യാത്രക്കാരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. രോഗികളെ കൊണ്ടുപോകാനും മറ്റുള്ള കേസിനൊക്കെ നല്ല അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞത്. ഒരു വട്ടം കയറിയാൽ പിന്നെയും നമ്മുടെ നമ്പറൊക്കെ കോണ്ടാക്ട് നമ്പറൊക്കെ വാങ്ങിയിട്ട് വീണ്ടും അവരെന്നെ യാത്ര ചെയ്യാൻ വിളിക്കുന്നുണ്ട്. ഗർഭിണികൾ അടക്കമുള്ളവർ കൂടുതലായി ആശ്രയിക്കുന്ന സാധാരണക്കാരൻ്റെ ഇത്തരം വാഹനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന ഇന്ധനക്ഷാമത്തിന് ഉടൻ പരിഹാരമുണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് മലപ്പുറത്തെ CNG ഓട്ടോ ഡ്രൈവർമാർ.